Dear students, corollaries. First corollary statement: if F and G are analytic on a region G and F is identically equal to G, if and only if set of all Z belongs to G, such that F of Z equal to G of Z has a limit point in G. That is, we have given that two functions, two analytic functions F and G, and F is identically equal to G. That means F of Z equal to G of Z for every Z in the region G. And we have to show that this is if and only if the set of all points such that Z belongs to G, such that F of Z equal to G of Z has a limit point in G. Here F and G are analytic, so we have F minus G is also analytic. Now we apply the identity theorem for the function, for the analytic function F minus G. We have F minus G is identically equal to 0 if and only if set of all points Z belongs to G, such that F minus G of Z equal to 0 has a limit point by identity theorem. ഐഡൻറ്റി തിയറത്തിൽ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്തത്. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഫ് ഈസ് ഐഡൻറ്റിക്കൽ ഈക്വൽ ടു സീറോ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ഓഫ് ആൾ സീറോസ് ആസ് എ ലിമിറ്റ് പോയിൻ്റ് എന്നായിരുന്നു. ആ ഫസ്റ്റും തേർഡും സ്റ്റേറ്റ്മെൻറ്റ് എഫ് മൈനസ് ജി എന്നുള്ള അനാലിറ്റിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താണ്. സോ എഫ് മൈനസ് ജി ഈസ് ഐഡൻറ്റിക്കൽ സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സെറ്റ് ഓഫ് ആൾ സീറോസ് ഓഫ് എഫ് മൈനസ് ജി ഹാസ് എ ലിമിറ്റ് പോയിൻ്റ്. ദാറ്റ് ഇംപ്ലൈസ് F is identically equal to G if and only if set of all Z belongs to G, such that F equal to G has a limit point. So that's the proof. F is identically equal to G if and only if set of all Z belongs to G, such that F equal to G has a limit point. Now we have the second corollary statement. If F is analytic on an open connected set G and F is not identically zero, then for each A in G with F of A equal to zero, there is an integer N greater than or equal to 1 and an analytic function G from capital G to C, such that G of A not equal to 0 and F of Z equal to Z minus A all raised to N into G of Z for all Z in G. That is, each 0 of F has finite multiplicity. ഇതിൽ ലാസ്റ്റ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ കൊറോളറിയുടെ ഷോർട്ട് ഫോം. അതായത് ഒരു നോൺ സീറോ ആയിട്ടുള്ള, അതായത് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആയിട്ടുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസൊക്കെ ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും, അതായത് ഫൈനൈറ്റ് ഓർഡർ ആയിരിക്കും എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡിന് ഫൈനൈറ്റ് ഓർഡർ സീറോസ് ആണുള്ളത്, അല്ലെങ്കിൽ ഫൈനൈറ്റ് മൾട്ടിപ്ലിസിറ്റി ഉള്ള സീറോസ് ആണുള്ളതെങ്കിൽ എഫ് ഓഫ് സെഡിന് സെഡ് മൈനസ് എ ഓൾറേസ് ടു എൻ ഇൻ ടു ജി ഓഫ് സെഡ്, വേർ ജി ഓഫ് സെഡ് ഈസ് അനലിറ്റിക് ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സീറോസിൻ്റെ മൾട്ടിപ്ലിസിറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ സെഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഇൻറ്റു ജി ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റണം. അതായത് ജി ഈസ് അനാലിറ്റിക് ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. സോ വി ഹാവ് ഗിവൺ ദാറ്റ് എഫ് ഈസ് അനാലിറ്റിക് ആൻഡ് നോട്ട് ഐഡൻറ്റിക്കലി സീറോ, നോട്ട് ഐഡൻറ്റിക്കലി സീറോ. എഫ് ഓഫ് സെഡ് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആണ്. സോ ബൈ ദി ഐഡൻറ്റിറ്റി തിയറം, എഫ് ഐഡൻറ്റിക്കലി സീറോ ആണെങ്കിൽ എ ഇംപ്ലൈസ് ബി ഇതായിരുന്നു. ഇഫ് എഫ് ഈസ് ഐഡൻറ്റിക്കലി സീറോ, ദെൻ ദർ എക്സിസ്റ്റ് എ പോയിൻ്റ് എ ബിലോങ്സ് ടു ജി, സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എ ഈക്വൽ ടു സീറോ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. എഫ് ഐഡൻറ്റിക്കലി സീറോ ആണെങ്കിൽ എഫിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവും അറ്റ് എയിൽ സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആണ്, അതുകൊണ്ട് തന്നെ എഫ് എൻ ഓഫ് എ ഈക്വൽ ടു സീറോ ആവുന്ന ഫോർ എവറി എൻ, എല്ലാ എന്നിനും എഫ് എൻ ഓഫ് എല്ലാ ഓർഡർ ഡെറിവേറ്റീവും സീറോ ആവുന്ന ഒരു പോയിൻ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും.
കാരണം നോട്ട് ഐഡൻറ്റിക്കലി സീറോ ആണ്. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ പോയിൻ്റ് എ സച്ച് ദാറ്റ് എ ഇൻ ജി സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. ഏതെങ്കിലും ഓർഡറിന് എഫ് എൻ ഓഫ് എ എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ആൻഡ് വി സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു എഫ് എൻ മൈനസ് വൺ ഓഫ് എ ഈക്വൽ ടു സീറോ ആൻഡ് എഫ് എൻ ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. എൻ മൈനസ് വൺത്ത് ഡെറിവേറ്റീവ് വരെ സീറോ ആണ്, എൻത്ത് ഡെറിവേറ്റീവ് സീറോ അല്ല. ഏതെങ്കിലും ഒരു എന്നിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്നിനെങ്കിലും ഡെറിവേറ്റീവ് നോൺ സീറോ ആയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്ത്. സോ ആ ഡെറിവേറ്റീവ് എൻത്ത് ഡെറിവേറ്റീവ് ആണ്, നോൺ സീറോ ആയിട്ടുള്ള ഡെറിവേറ്റീവ് എൻത്ത് ഡെറിവേറ്റീവ് ആണ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. ദെൻ ഇതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എ സീറോ ആണ്, എഫ് ഡാഷ് എ സീറോ ആണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ സീറോ ആണ്, എക്സെട്ര എഫ് എൻ മൈനസ് വൺ ഓഫ് എ വരെ സീറോ ആണ്, എൻത്ത് ഡെറിവേറ്റീവ് സീറോ അല്ല. ദറ്റ് മീൻസ് എഫ് ഓഫ് സെഡ് ഹാസ് എ സീറോ ഓഫ് ഓർഡർ അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി എൻ എന്ന് പറയാൻ പറ്റും. അറ്റ് സെഡ് ഈക്വൽ ടു എ എന്നുള്ള പോയിൻറ്റിൽ എഫ് ഓഫ് സെഡിന് സീറോ ഓഫ് ഓർഡർ എൻ ഉണ്ട് എന്നാണ് ഈ റിലേഷനിൽ ഈ റിസൾട്ട് നമുക്ക് കിട്ടുക. ഇത് ഈ സീറോ ഓഫ് ഓർഡർ എന്നിൻ്റെ ഡെഫിനിഷൻ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുവരെയുള്ള ഡെറിവേറ്റീവുകളൊക്കെ സീറോ ആണ്, ആൻഡ് സീറോ ഓഫ് ഓർഡർ എൻ ആണെങ്കിൽ എൻത്ത് ഡെറിവേറ്റീവ് നോൺ സീറോ ആയിരിക്കണം. നൗ വി ഹാവ് ഗിവൺ ദാറ്റ് എഫ് ഇസ് അനാലിറ്റിക്. എഫ് അനാലിറ്റിക് ആണ്, ജിയിലുള്ള ഒരു പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ ഏത് നൈബർഹുഡ് എടുത്താലും, ജിയുടെ ഉള്ളിലുള്ള ഏത് നൈബർഹുഡ് എടുത്താലും അവിടെ എഫ് അനാലിറ്റിക് ആയിരിക്കും. വി കൺസിഡർ ദ നൈബർഹുഡ് മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആറ് സം ആർ ഗ്രേറ്റർ ദാൻ സീറോ. സോ ആ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിന് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അനാലിറ്റിക് ആണ് ഫംഗ്ഷൻ, അതുകൊണ്ട് സിഗ്മ എൻ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എൻ വേർ എ എൻ ഈക്വൽ ടു എഫ് എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ. ഇനി ഇതിൽ നമ്മൾ എഫ് എൻ മൈനസ് വൺ വരെയുള്ളതൊക്കെ സീറോ ആണ്, നേരത്തെ നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. എഫ് എൻ ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണ്, അതുകൊണ്ട് എ എൻ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. സോ ഇതിൽ എ എൻ മൈനസ് വൺ വരെയുള്ള കോഫിഷ്യൻസുകളൊക്കെ സീറോ ആയിട്ട് പോവും, ബാക്കിയുള്ള കോഫിഷ്യൻ്റ് ഉണ്ടാവുള്ളൂ. സോ എഫ് ഓഫ് സെഡിനെ നമുക്ക് എ എൻ മുതൽ എഴുതാം. എ എൻ സെഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ പ്ലസ് എ എൻ പ്ലസ് വൺ സെഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് എക്സെട്ര ടേക്ക് സെഡ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഔട്ട് സൈഡ് എ എൻ പ്ലസ് വൺ ഇൻറ്റു സെഡ് മൈനസ് എ പ്ലസ് എക്സെട്ര. സോ സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഇൻറ്റു സം ജി ഓഫ് സെറ്റ് വേർ ജി ഓഫ് സെറ്റ് ഈക്വൽ ടു ജി ഓഫ് സെറ്റ് ഈക്വൽ ടു എ എൻ പ്ലസ് വൺ ഇൻറ്റു സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഓൾ റേസ് ടു വൺ പ്ലസ് എ എൻ പ്ലസ് ടു സെറ്റ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ആൻഡ് this is also in the form of a power series. So g of z is analytic. So g of z is analytic and g of a equal to g of a equal to vada substitute cheyumbo z ni a substitute cheyumbo an plus 1 into a minus a adayidu ivudu angottulla term galukku zero aayittu povu an mathram undu an an nu parnal fn of a divided by n factorial aanu. എഫ് എൻ ഓഫ് എ നോൺ സീറോ ആണ്, അതുകൊണ്ട് ഇത് നോൺ സീറോ ആയിരിക്കും. സോ വി ഗെറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഇൻറ്റു ജി ഓഫ് സെഡ് വേർ ജി ഓഫ് സെഡ് ഈസ് അനലറ്റിക് ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. ദറ്റ് ഈസ് ദി പ്രൂഫ് ഓഫ് ദി കൊറോളറി. നെക്സ്റ്റ് വി ഹാവ് അനദർ കൊറോളറി, തേർഡ് വൺ. If f from g to c is analytic and not constant, a belongs to g and f of a equal to 0, then there is a
there is an r greater than 0 such that the disk with center a and radius r var is subset of g contained in g and f of z not equal to 0 for 0 less than mod z minus a less than r. That is, we have a non-constant analytic function f of z and f of a equal to 0. That is, a ennu parayunnathu f of z inde oru 0 aanu. Then we have to find a neighborhood of a, var, that is completely contained in g. G il completely contained cheyidittulla oru a de oru neighborhood kandupidikkanam such that ee neighborhood il f of z not equal to 0 aayirikkum. That means ee theorathine വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദി സീറോസ് ഓഫ് എ നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റി ഫംഗ്ഷൻ ആർ ഐസോലേറ്റഡ്. സീറോസ് ഓഫ് നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റിക് ഫംഗ്ഷൻ ആർ ഐസോലേറ്റഡ്. ഇത് ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസ് ഐസോലേറ്റഡ് ആയിരിക്കും. ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് പോലെ തന്നെ അതിനെ ഐസോലേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് എഫ് ഓഫ് സെഡിൻ്റെ ഒരു സീറോ ആണ് എ എങ്കിൽ, അതായത് എഫ് ഓഫ് എ സീറോ ആണെങ്കിൽ, എനെ ഒരു ഐസോലേറ്റഡ് സീറോ എന്ന് പറയണമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ഓഫ് എ. ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഈ നൈബർഹുഡിൽ പിന്നെ എഫ് ഓഫ് സെഡ് സീറോ ആവാൻ പാടില്ല. അതായത് എയുടെ ഒരു നൈബർഹുഡിൽ എ മാത്രമേ എഫ് ഓഫ് സെഡിൻ്റെ സീറോ ആയിട്ട് വരാൻ പാടുള്ളൂ. എ അല്ലാതെ വേറെ സീറോ പാടില്ല. സോ ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ഐസോലേറ്റഡ് സീറോ. സോ അങ്ങനെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കുകയാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അതായത് എ എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റി ഫംഗ്ഷനായ എഫ് ഓഫ് സെഡിൻ്റെ ഐസോലേറ്റഡ് സീറോ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് സെഡ് നോൺ കോൺസ്റ്റൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ നോൺ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവും സീറോ ആവില്ല. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഏത് ഡെറിവേറ്റീവ് എടുത്താലും, ഏത് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താലും സീറോ ആയിരിക്കും. നോൺ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെറിവേറ്റീവെങ്കിലും നമുക്ക് നോൺ സീറോ ആയിട്ട് കിട്ടുന്നതാണ്. സോ എഫ് ഓഫ് സെഡ് നോൺ കോൺസ്റ്റൻ്റ് മീൻസ് എവറി ഓർഡർ ഡെറിവേറ്റീവ്സ്, ദ ഡെറിവേറ്റീവ്സ് ഓഫ് ആൾ ഓർഡർ നെവർ ബി ഈക്വൽ ടു സീറോ. എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും സീറോ ആവില്ല. ഏതെങ്കിലും കുറച്ച് ഡെറിവേറ്റീവ്സൊക്കെ മിനിമം അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എങ്കിലും നോൺ സീറോ ആയിട്ട് ഉണ്ടാകും. കാരണം ഇതിൻ്റെ എല്ലാ ഡെറിവേറ്റീവും സീറോ ആയിക്കഴിഞ്ഞാൽ, അതായത് എഫ് എൻ ഓഫ് എ ഈക്വൽ ടു സീറോ ഫോർ എവറി എൻ ആണെങ്കിൽ, നമ്മൾ എഫ് ഓഫ് സെഡിൻ്റെ പവർ സീരീസ് എഴുതുമ്പോൾ സിഗ്മ എ എൻ സെറ്റ് മൈനസ് എ ഓൾറെഡി സ്റ്റെൻ എഴുതുമ്പോൾ, ഈ എ എൻ എന്ന് പറഞ്ഞാൽ എഫ് എൻ ഓഫ് എ ബൈ എൻ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഈ എല്ലാ എന്നുകളും സീറോ ആവും. എല്ലാ ഓർഡർ ഡെറിവേറ്റീവും സീറോ ആയാൽ എല്ലാ എന്നും സീറോ ആവും. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്താവും? ഐഡൻറ്റിക്കലി ഈക്വൽ ടു സീറോ ആവും. സോ എഫ് ഓഫ് സെഡ് നോൺ കോൺസ്റ്റൻ്റ് ആണ് എന്ന് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എഫ് ഓഫ് സെഡ് സീറോ ഫംഗ്ഷനായി പോയാൽ, അതുകൊണ്ട് ഒരു നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റി ഫംഗ്ഷൻ അതിൻ്റെ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും സീറോ ആവില്ല. ഏതെങ്കിലും ഡെറിവേറ്റീവ്സൊക്കെ നോൺ സീറോ ആയിട്ട് കിട്ടും. So, that is, there exists some n or some m such that f of a not equal to 0. Or ഏതെങ്കിലും ഒരു m ന് f of a എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. സോ വി ക്യാൻ കൺസിഡർ f of z ഇൻ ദ ഫോം z മൈനസ് എ ഓൾ റേസ് ടു സം എം ഇൻ ടു ജി ഓഫ് സെറ്റ്. ദറ്റ് ഈസ് f of a നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ f of a ഈക്വൽ ടു 0, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു എഫ് എം മൈനസ് വൺ വരെ സീറോ ആണ്. പക്ഷേ എഫ് എം ഓഫ് എ നോട്ട് ഈക്വൽ സീറോ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡിന് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എം ഇൻ ടു ജി ഓഫ് സെഡ്. അതായത് എഫ് ഓഫ് സെഡിന് ഒരു സീറോ ഓഫ് ഓർഡർ എം ഉണ്ട് എന്ന് പറയാൻ പറ്റും. കാരണം വി ഹാവ് എഫ് ഈസ് എ നോൺ കോൺസ്റ്റൻറ്റ്. ഒരു നോൺ കോൺസ്റ്റൻറ്റ് അനാലിറ്റി ഫംഗ്ഷൻ്റെ സീറോൻ്റെ ഓർഡർ എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ഓർഡർ ഡെറിവേറ്റീവ്സും സീറോ ആവും. അപ്പോൾ എഫ് ഓഫ് സെഡ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു സീറോ ആവും നമ്മൾ പറഞ്ഞു. സോ എഫ് ഓഫ് സെഡ് ക്യാൻ ബി റിട്ടേൺ ആസ് സെഡ് മൈനസ് എ ഓൾ റേസ് ടു എം ഇൻ ടു ജി ഓഫ് സെഡ് ഫോർ സം എം വേർ വി ഹാവ് ജി ഈസ് അനാലിറ്റിക്. ജി അനാലിറ്റിക് ആണ് ആൻഡ് ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ.
ഇതിലെ പ്രീവിയസ് കൊറോളറിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ജി അനലിറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ജി കണ്ടിന്യൂസ് ആണ്. ജി കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതുപോലെ ജി ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയതുകൊണ്ടും വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ഓഫ് എ സച്ച് ദാറ്റ് ജി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ. ജി കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എ എന്നുള്ള പോയിന്റിൽ ജിയുടെ വാല്യൂ നോൺ സീറോ ആണ്, അതുകൊണ്ട് വി ക്യാൻ ഫൈൻഡ് എയുടെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ എന്താവും, ജി ഓഫ് സെഡ് നോൺ സീറോ ആയിരിക്കും. കണ്ടിന്യൂറ്റിയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് പറയുന്നതാണ് ജി ഓഫ് സെഡ് ഈസ് നോൺ സീറോ. സോ ആ നൈബർഹുഡിന് നമ്മളൊരു പേര് കൊടുത്തു, മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ. എ സെൻറ്ററും ആറ് റേഡിയസും ആയിട്ടുള്ള ഒരു നൈബർഹുഡ്, അവിടെ ജി നോട്ട് ഈക്വൽ ടു സീറോ ആണ്. വി ഹാവ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെറ്റ് മൈനസ് എ ഓൾ റേസ് ടു എം ഇൻ ടു ജി ഓഫ് സെഡ്. അപ്പോൾ ഈ നൈബർഹുഡിൽ ജി നോട്ട് ഈക്വൽ ടു സീറോ ആണ്. എഫ് ഓഫ് സെഡിന് ഈ നൈബർഹുഡിൽ എ സെൻറ്ററും ആറ് റേഡിയസും ആയിട്ടുള്ള ഈ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിന് എ എന്നുള്ള പോയിൻ്റ് മാത്രമേ സീറോ ഉള്ളൂ, എഫ് ഓഫ് എ മാത്രമേ സീറോ ആവുള്ളൂ. ഇതാണ് എഫ് ഓഫ് സെഡിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എയിൽ സീറോ ആണ്, ബാക്കിയുള്ള പോയിൻറ്റിലൊന്നും സീറോ ആവില്ല. കാരണം എഫ് ഓഫ് സെഡ് സീറോ ആണെങ്കിൽ ഒന്നുകിൽ സെഡ് മൈനസ് എ ഓൾ റേസ് ടു എം സീറോ ആവണം, അല്ലെങ്കിൽ ജി ഓഫ് സെഡ് സീറോ ആവണം. സെഡ് മൈനസ് എ ഓൾ റേസ് ടു എം സീറോ ആവുന്നത് എയിൽ മാത്രമാണ്, ജി ഓഫ് സെഡ് ആണെങ്കിൽ ഈ നൈബർഹുഡിൽ നോൺ സീറോ ആണ്. അപ്പോൾ ഈ നൈബർഹുഡിൽ എഫ് ഓഫ് സെഡിന് സെഡ് ഈക്വൽ ടു എ എന്നുള്ള സീറോ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു എ ഈസ് ദി ഓൺലി സീറോ ഓഫ് എഫ് ഓഫ് സെഡ് ഇൻ മോഡ് സെഡ് മൈനസ് എ ലെസ് ദാൻ ആർ. ഇതിനെ തന്നെയാണ് നമ്മൾ ബി എ ആർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ നൈബർഹുഡ് ബി എ ആർ ഓർ എ ഡിസ്ക് ബി എ ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ വേർ എഫ് ഓഫ് എ ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എ സീറോ ആവും, പക്ഷേ ബാക്കിയുള്ള ഒരു പോയിന്റിലും എഫ് ഓഫ് സെഡ് സീറോ ആവില്ല. സച്ച് എ നൈബർഹുഡ് ഓർ ഡിസ്ക് എക്സിസ്റ്റ്, ദറ്റ് മീൻസ് സീറോസ് ഓഫ് എ നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റിക് ഫംഗ്ഷൻ ആർ ഐസോലേറ്റഡ്. അവിടെ ആ നോൺ കോൺസ്റ്റൻ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോൺ കോൺസ്റ്റൻ്റ് അനാലിറ്റിക് ഫംഗ്ഷൻ്റെ സീറോസേ നമുക്ക് ഐസോലേറ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, താങ്ക് യു.